ദിനസ്തുതി. ഇന്നേ ദിവസം തിരുസഭയെ സ്മരിക്കുന്ന പ്രധാന ഈസ്തൻ വിശുദ്ധ വിൽഫ്രഡ്. ബ്രിട്ടീഷ് ദ്വീപുകളിലും വിദേശങ്ങളിലും അനേകരെ മാനസാന്തരപ്പെടുത്തിയ വിൽഫ്രഡ് നോർത്തംബ്രിയയിൽ ജനിച്ചു. 14 വയസ്സുള്ളപ്പോൾ ലിയൻഡിഫാറിനെ ആശ്രമത്തിൽ ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. തുടർന്ന് കാൻറ്റർബറിയിൽ പഠിക്കുകയും റോമയിലേക്ക് ഒരു യാത്ര ചെയ്യുകയുമുണ്ടായി. ഒരു കൊല്ലം ലിയോൺസിൽ അദ്ദേഹം താമസിച്ചു. അവിടെ നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ സമർപ്പിത ജീവിതത്തിനുള്ള തൻ്റെ ആഗ്രഹം പ്രകടമാക്കി റോമിലേക്ക് മടങ്ങി രക്തസാക്ഷികളുടെ കബറിടങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥിച്ചു. തുടർന്ന് ലിയോൺസിലെത്തി അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഡെലഫിനൂഷിൻ്റെ കൂടി 3 കൊല്ലം താമസിച്ചു. 658 ആർച്ച് ബിഷപ്പിനെ ക്രിസ്തു വിരോധികൾക്ക് വധിച്ചു. തൻ്റെ വത്സര പിതാവിനെ സംസ്കരിച്ച ശേഷം വിൽഫ്രഡ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഡെയറികളുടെ രാജാവ് അലെഫ്രിഡ് സന്തോഷപൂർവം വിൽഫ്രഡിനെ സ്വാഗതം ചെയ്തു. മാത്രമല്ല ഒരു ആശ്രമത്തിന് വേണ്ട സ്ഥലവും അദ്ദേഹത്തിന് കൊടുത്തു. റിപ്പൺ എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരാശ്രമം സ്ഥാപിച്ചു. 664 വിൽഫ്രഡിനെ നോർത്തംബ്രിയയിലെ മെത്രാനാക്കി. അദ്ദേഹത്തിന് ദുഷ്ടരാജാക്കന്മാരുടെ ദുർമോഹങ്ങൾക്കും ലൗകായുധികരായ മെത്രാന്മാരുടെ ഭീരുത്വത്തിനും ഭക്തജനങ്ങളുടെ അബദ്ധങ്ങൾക്കുമെതിരായി അടരാടേണ്ടി വന്നു. 2 പ്രാവശ്യം അദ്ദേഹം നാടുകടത്തപ്പെട്ടു. ഒരിക്കൽ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവസാനം അദ്ദേഹം വിജയം വരിച്ചു. അനേകം വർഷങ്ങളായി വന്നുകൂടിയ അഴിമതികൾ നീക്കി കത്തോലിക്ക ജീവിതം പ്രാവർത്തികമാക്കി. 759 ഒക്ടോബർ 12 ബിഷപ്പ് വിൽഫ്രഡ് തൻ്റെ സമ്മാനം വാങ്ങാനായി കർത്താവിങ്കലേക്ക് പോയി. മരണനേരത്ത് മാലാഹമാരുടെ മധുരമായ ഗാനങ്ങൾ ശ്രവ്യമായിരുന്നുവെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു. വിചിന്തനം: ഒരു ക്രിസ്ത്യാനി ഭയപ്പെടേണ്ട ശത്രു അവനവൻ തന്നെയാണ്. അവനിൽ നിന്ന് ഓടി അകലുക സാധ്യമല്ല. കർത്താവെ, അങ്ങൻ്റെ തുണയും പ്രകാശവുമാകുന്നെങ്കിൽ എൻ്റെ ജാഗരണമൊക്കെ വൃഥാവിലയാണ് എന്ന് അർമാത്തതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.